ഹലോ, എല്ലാവർക്കും സുഖന്നെ. ഇത് ഞങ്ങൾ ജബൽ സംഹാനിലേക്കുള്ള യാത്രയിലാണ്. ഇത് സലാലയാണ് സ്ഥലം. ജബൽ ഏരിയയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കണ്ട ഗൾഫ് രാജ്യം മൊത്തം ചൂടിൽ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഈ സമയത്ത് സലാലയിലെ ഇന്നത്തെ അവസ്ഥയാണത്. ഇന്ന് എന്ന് പറഞ്ഞാൽ 13/7/2019 ശനിയാഴ്ച. ഇവിടെ നല്ല മഞ്ഞു മൂടിയ മലനിരകളാണ്, വളരെ നല്ല കാലാവസ്ഥയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, വളരെ നല്ല കാലാവസ്ഥയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഈ ജബൽ സംഹാരം ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. മുന്നിലുള്ള വണ്ടി അബ്ദുള്ളയുടെ വണ്ടിയാണത്. അതിൻ്റെ മുന്നിൽ അൻസാറും ഷുഹൂദും ഒക്കെ ഉണ്ട്. പിന്നെ വളരെ വളരെ നല്ല കാലാവസ്ഥയാണ്. ശരിക്കൊരു ദൈവത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയണം. കാരണം ഇത്രയും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം അതായത് നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഇവിടെയും മഴ പെയ്യും. പക്ഷെ നാട്ടിലുള്ള മഴ പെയ്യുന്ന പോലത്തെ ഒരു മഴയല്ല. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രേ ടൈപ്പാണ്. ഇത് കൊണ്ട് നമുക്ക് നടക്കാം. ഇവിടെ ആരും അങ്ങനെ കുട ചൂടിയിട്ടൊന്നും നടക്കാറില്ല. നല്ല പച്ചപ്പ്, നല്ല മഞ്ഞ്, നമുക്ക് കാണാം. പലപ്പോഴും മുന്നിലുള്ള അതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അത്രയും ഇത് ഇനിയും കൂടുക ചെയ്യുക. ഈ മഞ്ഞ് ഇനിയും കൂടി വരിക ചെയ്യുക. ഇതിപ്പോൾ ഖരീഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ പച്ചപ്പ് മറ്റേ ജബലൊക്കെ പച്ചയാവുന്നേ ഉള്ളൂ. അതേസമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കോടയും മഞ്ഞുമൊക്കെ കൂടുക ചെയ്യുക. അപ്പോൾ ഈ ജബൽ സംഹാനിലേക്ക് എന്തിനാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ, ജബൽ സംഹാൻ എന്ന് പറയുന്നത് ഇവിടെ സലാലയിലെ ഈ ഓഫാർ ഏരിയയിലെ അല്ലെങ്കിൽ ഒമാനിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, ഉറപ്പില്ല. എന്തായാലും സലാലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മേഘമൊക്കെ നമ്മുടെ താഴെയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല തണുപ്പായിരിക്കും. ഇതുപോലെ കട്ട മഞ്ഞും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം ഈ മേഘത്തിന് നമുക്ക് പല രീതിയിൽ ഇങ്ങനെ നമ്മളെ താഴേക്കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല രസമുള്ള യാത്രയാണ്. അപ്പം എല്ലാവർക്കും സലാലയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ ജബൽ സംഹാനിലെത്തി. ഇതാണ് ജബൽ സംഹാൻ. ഈ ക്യാമറ കൊണ്ട് കാണുമ്പോൾ അത്ര വലിയ ഒരു നമ്മളെ കണ്ണുകൊണ്ടുള്ള കാഴ്ചൻ്റെ ആ ഒരു ഭംഗി ഈ ക്യാമറ കൊണ്ടെടുത്താൽ കിട്ടൂല എന്നുള്ളതാണ് വിഷയം. ഇത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മേഘം നമ്മുടെ താഴെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഈ മേഘം ഇങ്ങനെ ഒഴുകി നടക്കും. അതൊരു പിന്നെ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. ചില സമയത്ത് നമുക്കിത് ഈ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് മേഘം നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ചില സമയത്ത് തീരെ മേഘം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് വന്നുകൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ രസമുള്ളൊരു സ്ഥലമാണ്. സലാല വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ പലരും എത്തിപ്പെടാത്തൊരു സ്ഥലം കൂടിയാണ് ജബൽ സംഹാൻ. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ്. കാരണം അപ്പോൾ പിന്നെ എല്ലാവർക്കും സലാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു.